കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങരയിൽ ഐആർഎയുടെ ഖനന നീക്കം തടഞ്ഞ് സമരസമിതി പ്രവർത്തകർ. ഖനനത്തിനെത്തിയ വാഹനങ്ങൾ പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു. ഇതേസമയം പ്രദേശത്ത് നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 151 ദിവസം പിന്നിട്ടു. കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര വില്ലേജിൽ കോഴിക്കോട് ഗ്രാമത്തിൽ ഐആർ നടത്തിവരുന്ന ഖനനത്തിനെതിരെ ജനകീയ സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 150-ാം ദിനം പിന്നിട്ടു. ഐആർയുടെ ഖനന മണ്ണുമായി വന്ന ലോറികൾ സമരസമിതി പ്രവർത്തകർ തടഞ്ഞു. ചർച്ചയ്ക്ക് അധികാരികൾ തയ്യാറാകാത്തതാണ് ഐആർയുടെ വാഹനം തടയാൻ കാരണം. അതായത് പിറന്ന നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ധർമ്മ സമരമാണിത്. എന്നാൽ അധികാരികളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിവേദനം കൊടുത്തതിൻ്റെ ഫലമായി രണ്ട് പ്രാവശ്യം ഞങ്ങൾ വ്യവസായ മന്ത്രി ചർച്ച വിളിച്ച് മാറ്റിവെക്കുകയുണ്ടായി. ഈ മാസം 10-ാം തീയതി വീണ്ടും ചർച്ചയ്ക്ക് ഡേറ്റ് തന്നിരിക്കുകയാണ്. അതുവരെ ഖനനം നിർത്തിവെക്കുവാൻ സമര ഐആർയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും ഖനനം നടത്താനുള്ള ഉറപ്പാടിൽ സമരസമിതി ശക്തമായി അത് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഖനനം നിർത്തണമെന്നാണ് സമരസമിതി ആവശ്യം. ഐആർ വീണ്ടും ഖനനം തുടങ്ങാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സമരസമിതി വീണ്ടും സമരം ശക്തമാക്കുമെന്ന് ചെയർമാൻ മുനമ്പത്ത് ശിഹാബും ജനറൽ കൺവീനർ ജഗജ്ജീവൻ ലാലിയും അറിയിച്ചു. ഈ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അവിടെ ഉണ്ടാകുന്ന തീരുമാനം അനുസരിച്ച് മാത്രമേ ഭാവി പ്രവർത്തനങ്ങൾ നടത്തൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് എടുക്കുകയും ചെയ്തു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത. എന്നാൽ പൊടുന്നനെ വീണ്ടും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇന്ന് വീണ്ടും ഐആർഎയുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഖനനം നടത്തുന്ന നിലയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നിപ്പോൾ രാവിലെ 5:30 മുതൽ തന്നെ ആ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലയിലും ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഖനനം നടത്താൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് സമരസമിതി മുന്നോട്ട്. സമരത്തിൽ തച്ചിൽ തുളസി, ഷാജഹാൻ കുളച്ചവരമ്പേൽ, കെ ജി ശിവാനന്ദൻ, ജി സന്തോഷ് കുമാർ, രഞ്ജിത്ത്, മിനി രാജൻ ബാബു, ധന്യാനിൽ, ബിന്ദു മോഹൻ, പുഷ്പവള്ളി, യശോദ, മൈഥിലി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ജില്ലാ കളക്ടറുമായി കമ്പനി അധികാരികൾ ചർച്ച നടത്തി. എന്നാൽ ചർച്ച പരാജയപ്പെട്ടു. വീണ്ടും വാഹനം തടയാനുള്ള തീരുമാനത്തിലാണ് സമരസമിതി പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.